നീ ആരാണ് ഈ പുറകിലേക്ക് നോക്കുന്നത്? നീ ആരാണ് നോക്കിയത്? ഞാൻ നീ പുറകിലുണ്ടോ നോക്കിയത്? ഞാൻ നീ പുറകിലുണ്ടോ നോക്കിയതാണ്? അയ്യോ, ഞാൻ മുമ്പിലല്ലേ. പിന്നെ അത് പറയാൻ പാടില്ല. മറ ഇങ്ങോട്ട്. പുറകിലുണ്ട് കേട്ടോ. പോലീസാണോ? പോലീസ് അല്ലെന്ന് ഞാൻ പുറകിലുണ്ടെന്ന് അതെനിക്കറിയാലോ. മറ ഇങ്ങോട്ട്. അയ്യോ ജിത്തു, ഇനി അധികം സമയമില്ല കേട്ടോ. അറ്റാക്കാണോ? നിന്റെ തിരിച്ചു തരാം. അയ്യോ, അത് നേരം വിളിക്കാൻ അധികം സമയമില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്കറിയാൻ പാടില്ല. മറക്കോ. അങ്ങനെ എന്ത് കഷ്ടമാന്ന് പറ. എടാ അക്രമ, ഒരു സൂപ്പർ കൗണ്ടർ. എന്റെ പൊന്നു ജിത്തു, നീ കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർ കൗണ്ടർ ആണെന്ന് പറഞ്ഞ ഒരു പശുവിന്റെ കൗണ്ടർ അടിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അതുപോലെ വല്ല കൗണ്ടർ ആണോ? ഇല്ല, അതേ കൂട്ട കൗണ്ടർ അല്ല, ക്യാഷ് കൗണ്ടർ. അതെനിക്കറിയാലോ, നീ അതെ കുറ്റത്തി ഇങ്ങോട്ട് വന്നേ. എന്റെ രണ്ട് ഫോട്ടോ എടുത്തടാ. അതിന്റെയാണ് ഇപ്പൊ ഫോട്ടോ. എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഒരു ബാങ്ക് മാനേജറുടെ കസേരയിൽ നിന്ന് കാണണമെന്ന്. അയ്യോ, അത് മോഷ്ടിക്കാൻ കയറുമ്പോ ഇതുപോലെ വന്ന് കയറിയിരിക്കുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾ പഠിച്ച ഒരു ബാങ്ക് മാനേജർ ആവണ കാര്യമാണ് ഉദ്ദേശിച്ചത്? അതാ തള്ളയുടെ ദുരാഗ്രഹം. എടാ ഒന്നുമില്ലെങ്കിലും എനിക്ക് ആ ബാങ്ക് മാനേജർ ഫിഗർ ഉണ്ടല്ലോ. ഡിറ്റോ ഫിഗർ ആട്ടോ, ബാങ്ക് മാനേജർ കറക്റ്റ് ഫിഗർ. പോയി വേറെ വല്ല പണിയൊന്നും നോക്കാം. പണി ചുമ്മാ കിടന്നു. നീ പോയി വർക്ക് ചെയ്യാൻ നോക്കി. ഞാൻ വർക്ക് ചെയ്തോളാം. എന്താണ് ഇപ്പൊ കിണക്കിട അടിച്ചത്? ആ സീലിംഗ് എടുത്ത്. സീല്? എന്താണ് ഈ സീലടിച്ച് പാസ്സാക്കി വിടുന്നത്? എന്താണ് കെട്ടിക്കിടന്ന കുറച്ച് ലോണുകൾ ഞാൻ അങ്ങ് പാസ്സാക്കി വിട്ടതാണ്. ഞാൻ മാനേജരായിരിക്കുന്ന ബാങ്കിൽ ആരും ലോൺ കിട്ടാതെ വിഷമിക്കുന്നു. ഏതായാലും ഒരു ഒപ്പ് കൂടെ ഇട്ടേക്കാം. എന്ത് മാനേജരായാലും ഒപ്പ് ഷൂ തന്നെ അല്ലേ? നീ ഷൂ പിടിക്കല്ലേ. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇങ്ങോട്ട് വന്നേ പറയാം. നമുക്ക് ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന സ്വർണം ഉണ്ടല്ലോ, നമുക്ക് ഈ ബാങ്കിൽ തന്നെ പണയം വെക്കാം. അതെന്തിനാ? എഴുതി വെച്ചാണല്ലേ സ്വർണം പണയത്തിന് വൻ പലിശ വന്നു. എന്റെ എന്നാണ്? നെഞ്ചുവേദനയാണോ? നെഞ്ചുവേദന അല്ല, നിന്നെ കൊണ്ടുള്ള വേദനയാണോ? ഈ ബാങ്കിൽ നിന്ന് എടുക്കുന്ന സ്വർണം ഇവിടെ കൊണ്ട് പണയം വെച്ചാൽ അവർ പിടിക്കത്തില്ല. ആണോ? പിന്നെ എങ്കിലും പണി ചെയ്യാം. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പണവും സ്വർണവും കൂടെ വെച്ചിട്ട് വേറൊരു ബാങ്ക് തുടങ്ങാം. അതെന്നതിന്? അപ്പൊ നമുക്ക് എപ്പോ വേണേലും പേടിക്കാതെ കുത്തി തുറക്കാലോ. എന്റെ ജിത്തു, ഇതെങ്ങനെ സാധിക്കുന്നതാ? എന്നതാ ഇതുപോലെ മണ്ടത്തരം പറയാൻ? അതെന്നെ സംഭവം എന്നറിയോ അക്രമ? എന്റെ അമ്മ എന്നെ 12-ാം മാസത്തിലാണ് പ്രസവിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഈ മണ്ടത്തരം ഇങ്ങനെ പറയണത്. 12-ാം മാസത്തിൽ ജനിച്ച അത്ഭുതം ബലനാട്ടല്ലേ? നീ ലോക അത്ഭുതമാണ്. നിങ്ങൾ എന്നാണ് ഈ പറയുന്നത്? 12-ാം മാസം ഡിസംബറിൽ എന്തോരും ആൾക്കാർ ജനിച്ചേക്കണു. യേശു ക്രിസ്തു പൂജാതമായത് 12-ാം മാസം ഡിസംബറിലല്ലേ? എന്റെ പൊന്നി ജിത്തു, ജയിലിൽ പോയി കിടക്കുമ്പോ നീ എന്റെ സെല്ലി വന്ന് കിടക്കരുത്. കുപ്രസിദ്ധ കൊള്ളക്കാരൻ അക്രമൻ മണ്ടത്തരം കേട്ട് മരിച്ചു എന്ന് പത്രത്തെ വന്ന നാണക്കേടാ. കണ്ടോ? ഞാൻ കിടത്ത് മൂട് പറമ്പത്തെ. എനിക്കൊരു മരുതകമാല കൊണ്ടു തരുവോ? മരുത്തോമല കൊണ്ടുവരാൻ ഞാൻ ഹനുമാനാണ്. മരുത്തോമല അല്ല, പിന്നെ മരുതകമാല തന്നെ വേണോ? മാങ്ങാമാല ആയാലും മതി. അയ്യോ മോളെ, ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ല. അയ്യോ പാവയ്ക്ക വേണ്ട, പാവയ്ക്ക ഭയങ്കര കയ്പാ. വെള്ളരിക്ക മതിയോ? അല്ലെ വെണ്ണയ്ക്ക കൊണ്ട വരാം. വഴുതനങ്ങായ കുഴപ്പമുണ്ടോ? മോൾക്ക് ഏത് കാവേണെന്ന് പറ ഏട്ടൻ്റെ ഒരുപാട് സൈസ് കായകളുണ്ട്, കൊണ്ടു തരാം കേട്ടോ. വെക്കല് വെക്കല് വെക്കല്. പതിവുള്ള തന്നിട്ട് വെച്ചു. ഉമ്മ ഉമ്മ ആർക്കാണ് ഇപ്പൊ ഉമ്മ കൊടുത്തത്? അഷ്റഫ്. ഏത് അഷ്റഫ്? മലപ്പുറത്തുള്ള എന്റെ കൂട്ടുകാരൻ അഷ്റഫിന്റെ ഉമ്മ ലൈനിലുണ്ട്. ഉമ്മ ശരി, ഉമ്മ വാപ്പയ്ക്ക് സുഖമാണോ? ഉമ്മ രണ്ടുമ്മ. രണ്ടുമ്മയോ? അതെന്താണ് ഇപ്പൊ രണ്ടുമ്മ കൊടുത്തത്? അതെന്താണ്? അഷറഫിന്റെ വാപ്പ രണ്ടു കെട്ടി. അപ്പൊ രണ്ടുമ്മമാരെ മെൻഷൻ ചെയ്തില്ല അവൻ. ശരിയുമ്മ വെച്ചോ. ഉമ്മ ഉമ്മ എന്താണ്? ഉമ്മ വെച്ചു. ആ ഉമ്മ വെച്ചു, അത് ഞാൻ കണ്ടായിരുന്നു. അത് ഞാൻ തുപ്പളം തൂത്തുകളാ ഫോണിൽ നിന്ന്. ഉമ്മ അത് ആംബുലൻസ് പോയതാണ്. ഈ ആംബുലൻസുകാർക്ക് വേറെ ഒരു മ്യൂസിക്കൂല്ല ഇടാനായിട്ട്. പിന്നെ ആംബുലൻസുകാരെ ചിങ്കാരി മേലെ ഒട്ടു വരാൻ പറ്റും. പശുവിന്റെ കൗണ്ടർ ആയിരുന്നു. ഈ പോലീസ് ഒന്ന് നിന്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരാളെ തന്നെ നിലച്ചോണ്ടിരുന്നാൽ കാണുന്നവരെല്ലാം അവരെന്ന് തോന്നും. കൊള്ള സംഗീതത്തിലെ മഹാകവി. നിനക്ക് ഞാൻ ഈ പാരയ്ക്ക് ഒരു പാരിതോഷികം തരട്ടെടാ. പെട്ടെന്നായിക്കോട്ടെ. അക്രമ, വമ്പം പ്രശ്നം. എന്നാ ലോക്കറിനകത്ത് പോലീസ് ഉണ്ടോ? അതല്ലെന്നും എവിടെ എഴുതി കാണിക്കുന്നുണ്ടോ? സിഗരറ്റ് കൂടുന്നു. സിഗരറ്റ് കൂടും. സിഗരറ്റ് കൂടല്ലാതെ സെക്യൂരിറ്റി കോഡ്. സ്പെല്ലിംഗ് സ്പെല്ലിംഗ് എന്നാലും താൻ വായിച്ചത് തെറ്റാന്ന് അംഗീകരിക്കരുത്. ഇനിയിപ്പോ നമ്മൾ എന്നാ ചെയ്യും? നമുക്ക് മായാവിയെ വിളിച്ചാലോ. അവൾ വിളിച്ചിട്ട് അവൾ ഒന്ന് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യലുള്ളൂ. എന്റെ ദൈവമേ, തുറക്കാം. പെട്ടെന്നായിക്കോട്ടെ. എവിടെ നമ്മുടെ പെട്ടി? പെട്ടിക്കകത്ത് കേറ്റല്ല. അക്രമ, ഇത് കണ്ടോ?
ഒരു കയ്യിൽ കാശും അത് മുതലുള്ള പേപ്പർ വേണം. ഓ അതല്ലെന്ന് ഇത് കണ്ടോ, ഞാൻ ഈ ബാങ്കിൽ പണയം വെച്ച തീരാധാരം. എന്തിനാണ് കീരിയാധാരം നോക്കുമ്പോൾ നല്ല നോക്കിയെടുക്കടാ. ഞാൻ ഇതിന് ഞാൻ എറിയും. നിങ്ങൾ എന്നെ പോലെ 12-ാം മാസത്തിലാണോ ജനിച്ചത്? അടിക്കടി 12-ാം തട്ടി വിടുവാണല്ലോ. അതല്ലെന്ന് ഞാൻ ഈ ബാങ്കിൽ പണയം വെച്ച എന്റെ വസ്തുവിന്റെ തീരാധാരാണിത്. എന്താ ആദ്യം എടുത്ത് മാറ്റി വെറ്റിക്കത്തില്? നോ, എനിക്ക് പ്രതികാരം ചെയ്യണം. ആരോട്? ബാങ്ക് മാനേജരോട്. എങ്ങനെ? നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ഈ ബാങ്കിൽ വന്നിട്ട് ബാങ്ക് മാനേജർ മുഖത്തേക്ക് ഈ പൈസ ഞാൻ വലിച്ചെറിയും. എന്നിട്ട് ഞാൻ ഈ ആധാരം സ്വന്തമാക്കും. അപ്പൊ കൃത്യം 10:10 നമ്മളെ പോലീസും പോക്കും. പിന്നെ ഇവിടെ നിന്ന് എടുത്ത പൈസ ഇവിടെ കൊണ്ടിട്ട് പോലീസ് പോക്കത്തില്ല. ഇതെങ്ങനെ സാധിക്കുന്നു റാവി? ഞാൻ വന്നല്ലോ 12-ാം മാസം ജനിച്ചോണ്ടാണ്. ഭയങ്കര പേടിയാണ്. ചില പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ഇനിയിപ്പോ നമ്മൾ എന്നെ ചെയ്യും? ഇനിയിപ്പോ എന്നെ ചെയ്യണം? സാധാരണ കണ്ടുപോകുമ്പോ എന്നെ ചെയ്യണം. അതങ്ങ് ചെയ്യണം. എന്നാ ടോർച്ച് പിടിച്ച് ഓർത്തുണ്ട് ഞാൻ. താക്കോൽ ഇവിടെ ഒരിടത്തും കാണുമ്പേ. ആ കറണ്ട് വന്നു. കറണ്ട് വന്നേക്കെട്ടെ. ആൾക്കാർ വന്ന് കൂടി പോലീസിനെ. ഞാൻ വീട്ടിൽ ഇങ്ങനെ കറണ്ട് വന്ന ഭയങ്കര ആഹ്ലാദമാണ്. എന്റെ പൊന്നെ, ഇത് നിന്റെ വീടല്ല, ബാങ്കാണ്. നമ്മൾ കൊള്ളയടിക്കാൻ കയറിയാണ്. ആണോ? ആണോന്നോ? ആണ് ആണ്. നിനക്ക് എന്താ? എന്റെ അക്രമ ഈ ആംബുലൻസ് കാര് പിന്നെയും പിന്നെ ഇതിലെ കിടന്ന് കറങ്ങും കേട്ടോ. ഓ എടത്തെണ്ടി, അത് ആംബുലൻസ് അല്ല, പോലീസാണ്. പോലീസാണോ? പിന്നെ നമ്മൾ എന്താ ചെയ്യും? നീ അവരെ നീക്കാൻ കേട്ടോ. നോക്കൂ, പോലീസിന്റെ നീക്കം നോക്കൂ. ഞാൻ ഇതെല്ലാം ക്ലിയർ നോക്കാം. അക്രമ, ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ജീപ്പ് പോലീസ് ബാങ്കിൽ ലക്ഷ്യമാക്കി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജീപ്പിൽ നിന്നും ഒരു SI-യും 4 കോൺസ്റ്റബിൾ അടക്കം ഇങ്ങോട്ട് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് വായിക്കാതെ എവിടെയെങ്കിലും പോയി വിളിക്കാൻ നോക്കണം. എവിടെ വിളിച്ചിട്ടും കാര്യമില്ല. ആ പോലീസ് പട്ടി ഒന്ന് മണത്ത് നമ്മളെ കണ്ടുപിടിക്കും. അയ്യോ, എന്നെ മണത്ത് ആ പട്ടി എന്നെ കടിച്ചു കയറും. അതിനാ 15 ദിവസമായി കുളിച്ച്. ഇന്നെങ്കിലും ഒന്ന് കുളിച്ചിട്ട് വരാൻ പാടില്ലായിരുന്നു. ഞാൻ അറിഞ്ഞോ, ഇന്ന് 10 മണിക്കാൻ വന്ന ദിവസമാണ്. എവിടെയെങ്കിലും പോയി വിളിക്കണം. അയ്യോ, എനിക്കതല്ല അറിയാൻ മനസ്സിന. നമ്മൾ ഇതിനകത്ത് കയറിയ കാര്യം പോലീസ് എങ്ങനെ അറിഞ്ഞാ? ഇനി KCB-ക്കാരെങ്ങനെ വിളിച്ചു പറഞ്ഞു വേണോ? KCB-ക്കാരോട് ആര് പറയാൻ? നിങ്ങളല്ലേ പറഞ്ഞു സാധാരണ കറണ്ട് വരുമ്പോ എന്നാ ചെയ്യണമെന്ന്. ഞാൻ അതുപോലെ ചെയ്തു. കറണ്ട് പോയപ്പോ ഞാൻ KCB-യിലേക്ക് വിളിച്ചു പറഞ്ഞു. അയ്യോ, ഇതെങ്ങനെ സാധിക്കുന്നതാണ്? ഞാൻ അടിക്കടി മണ്ടത്തരം പറയാ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അമ്മ 12-ാം മാസം ജനിച്ചോണ്ടാണ് ഈ മണ്ടത്തരം. ഇത് നീ 12-ാം മാസം ജനിച്ചതിന്റെ അല്ലടാ. പിന്നെ നിന്റെ തണ്ട ഫെബ്രുവരി കണ്ണുറങ്ങാത്തന്നെയാടാ പട്ടി.